ഇനി നമ്മൾക്ക് ഇതിൻ്റെ മുകളിലേക്കുള്ള പാർട്ട് തുടങ്ങാം. അപ്പം മെയിൻലി നിങ്ങൾക്ക് ഇതിനാവശ്യം ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചും ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചുമാണ്. അപ്പം ഞാൻ പ്രിഫറബ്ലി സ്റ്റാർട്ട് ചെയ്യുക ഈ കെട്ടി അറ്റമുള്ള ഇവിടെ നിന്നല്ല ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നത്, വേറെ എവിടെ നിന്നെങ്കിലും ഒന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഒരു ചെയിനിൽ ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ അതായത് ഈ ഒരു വി പാർട്ടിൽ ഈ അണ്ണ ഇതിൻ്റെ അകത്ത് കൂടി പിന്നെ പുറത്തേക്ക് എടുക്കാം. എടുത്ത് നമ്മൾക്ക് ഇവിടെ ഒരു ചെയിൻ ഉണ്ടാക്കാം. ചെയിൻ ഉണ്ടാക്കിയ ശേഷം അതേ ലൂപ്പിൽ തന്നെ നമ്മൾക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. യാൺ ഓവർ ചെയ്ത് ഇതിൽ ഇൻസേർട്ട് ചെയ്ത് സെയിം ഇതിൽ തന്നെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇൻസേർട്ട് ചെയ്ത് യാണ് ഇതിൻ്റെ അകത്ത് കൂടി പുറത്തെടുത്തു. യാൺ ഓവർ ചെയ്ത് മൂന്ന് ലൂപ്സിൻ്റെ അകത്ത് കൂടി പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയി. ഇനി ഈ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ്. ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് നമ്മൾ പക്ഷേ ചെയ്യേണ്ടത് നമ്മൾ ഈ ചെയ്ത സ്റ്റിച്ചിൻ്റെ മുന്നിലുള്ള സ്റ്റിച്ചിലാണ്. അപ്പോൾ നമ്മൾ ഈ ചെയ്ത സ്റ്റിച്ചില്ലേ അതിൻ്റെ ഈ മുന്നിലുള്ള ഈ സ്റ്റിച്ചിൽ ഈ സ്റ്റിച്ചിൻ്റെ പോസ്റ്റിലാണ് ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതിനായി യാൺ ഓവർ ചെയ്യാം. ഇനി ഈ പോസ്റ്റിൽ ഇൻസേർട്ട് ചെയ്യാം. കണ്ടോ പോസ്റ്റിനെ ഇങ്ങനെ എടുത്തു, യാൺ ഓവർ ചെയ്ത് പോസ്റ്റിൻ്റെ അകത്ത് കൂടി ഇങ്ങനെ എടുത്തു. മൂന്ന് ലൂപ്സ് കാണും. യാൺ ഓവർ ചെയ്ത് രണ്ടെണ്ണത്തിൻ്റെ അകത്ത് കൂടി പുൾ ചെയ്തു. യാൺ ഓവർ ചെയ്ത് രണ്ടെണ്ണത്തിൻ്റെ അകത്ത് കൂടി പുൾ ചെയ്തു. അങ്ങനെ ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് നമുക്ക് ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യണം. അപ്പം ഇനി വരുന്ന ഈ സ്റ്റിച്ചിന് നമ്മൾ സ്കിപ്പ് ചെയ്ത് അടുത്ത സ്റ്റിച്ചിലാണ് ഇനി വീണ്ടും ചെയ്യാൻ തുടങ്ങേണ്ടത്. യാൺ ഓവർ ചെയ്ത് ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത ശേഷം ഈ സ്റ്റിച്ചിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീണ്ടും ചെയ്യാം. ഇതിൽ ഇൻസേർട്ട് ചെയ്തു, ഇതിൻ്റെ അകത്ത് കൂടി പുൾ ചെയ്തു. യാൺ ഓവർ ചെയ്ത് മൂന്ന് ലൂപ്സിൻ്റെ അകത്ത് കൂടി പുൾ ചെയ്ത് എടുത്തു. അപ്പോൾ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയി. ഇനി വീണ്ടും ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. യാൺ ഓവർ ചെയ്ത് ഇതിൻ്റെ മുന്നിലുള്ള പോസ്റ്റ്, ഇപ്പോൾ നമ്മൾ ചെയ്ത സ്റ്റിച്ചിൻ്റെ മുന്നിലുള്ള പോസ്റ്റിൽ ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. പോസ്റ്റിൻ്റെ അകത്ത് കൂടി എടുത്തു. യാൺ ഓവർ ചെയ്ത് യാണിനെ പോസ്റ്റിൻ്റെ അകത്ത് കൂടി എടുത്തു. യാൺ ഓവർ ചെയ്ത് രണ്ടെണ്ണത്തിൻ്റെ അകത്ത് കൂടി പുൾ ചെയ്തു. യാൺ ഓവർ ചെയ്ത് രണ്ടെണ്ണത്തിൻ്റെ അകത്ത് കൂടി പുൾ ചെയ്തു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങളുടെ ഈ ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കണ്ടോ, ഓരോ പോസ്റ്റ് വിട്ട് ഇങ്ങനെ ഓൾട്ടർനേറ്റ് പോസ്റ്റിലാണ് വരുന്നത്. അങ്ങനെ നമുക്ക് ഈ റൗണ്ട് മൊത്തം ഇങ്ങനെ ചെയ്തതിന് ശേഷം കാണാം. അപ്പോൾ നമ്മളുടെ റോ 1 ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി ലാസ്റ്റ് സെറ്റ് ചെയ്യാം. യാൺ ഓവർ ചെയ്ത് ഒരു ലൂപ്പ് സ്കിപ്പ് ചെയ്ത് അടുത്ത ലൂപ്പിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. യാൺ ഓവർ ചെയ്ത് അതിൻ്റെ മുന്നത്തെ പോസ്റ്റിൽ ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചും ചെയ്തു. ഇനി നമുക്ക് ഈ റൗണ്ട് സ്ലിപ്പ് സ്റ്റിച്ച് വെച്ച് ജോയിൻ ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ച് വെച്ച് ജോയിൻ ചെയ്യേണ്ടത് നമ്മൾ ഈ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ചെയിൻ ചെയ്തില്ലേ, ആ ചെയിനിലാണ് ഇൻസേർട്ട് ചെയ്ത് ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അങ്ങനെ റൗണ്ട് 1 കംപ്ലീറ്റ് ആയി. ഇനി റൗണ്ട് 2 ചെയ്യാൻ വേണ്ടി നേരത്തെ പോലെ തന്നെ ഒരു ചെയിൻ ഉണ്ടാക്കാം. യാൺ ഓവർ ചെയ്ത് ആ ചെയിൻ ചെയ്ത സെയിം പോയിൻറ്റിൽ തന്നെയാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇനി ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്യേണ്ടത് യാൺ ഓവർ ചെയ്ത് ഈ അവസാനം ചെയ്ത ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചില്ലേ, അതായത് ഇതിൻ്റെ മുന്നിലത്തെ ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചിലാണ് ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇനി നമ്മൾക്ക് ഈ ലൂപ്പ് വിട്ട് അടുത്ത ലൂപ്പിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. യാൺ ഓവർ ചെയ്ത് അതിൻ്റെ മുന്നിലത്തെ ലൂപ്പിൽ ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ ഈ പാറ്റേൺ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം നമുക്ക് ആവശ്യമുള്ള അത്ര ലെങ്ത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ചെയിൻ വെച്ച് സ്റ്റാർട്ട് ചെയ്തില്ലേ, അവിടെ നിന്ന് ആ ചെയിൻ തൊട്ടാണ് കളർ ചേഞ്ച് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്.
അങ്ങനെ ഞാൻ ഈ പാറ്റേൺ വെച്ച് 11 റോസ് ക്രോഷ് ചെയ്തു. രണ്ട് റോസ് ഈ ലൈറ്റ് കളർ യാൺ വെച്ചും അത് കഴിഞ്ഞ് ഒരു റോ ഡാർക്ക് കളർ യാൺ വെച്ചു. അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ഞാൻ കളേഴ്സ് മാറ്റി മാറ്റിയാണ് 11 റോസ് ചെയ്തത്. നിങ്ങൾക്ക് ബാഗിന് എത്ര നീളം വേണമെന്ന് അതിനനുസരിച്ചാണ് നമ്പർ ഓഫ് റോസ് ചെയ്യേണ്ടത്. ഇനി നമ്മൾക്ക് 12th റോ നമ്മളുടെ സ്ട്രിങ് ഇടാനുള്ള റോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ 11th റോ സ്ലിപ്പ് സ്റ്റിച്ച് വെച്ച് ജോയിൻ ചെയ്തത് ഡാർക്ക് കളർ യാൺ വെച്ചാണ്. ഇനി നമ്മളുടെ സ്ട്രിങ് ഇടാനുള്ള റോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇവിടെ ജോയിൻ ചെയ്ത ലൂപ്പുണ്ട് നമ്മളുടെ നീഡില്. അപ്പം റോ 12. അപ്പം ആദ്യം തന്നെ ചെയിൻ 3, ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3. ചെയിൻ 3 കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങോട്ട് രണ്ട് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ മൂന്നാമത്തെ ലൂപ്പിലാണ് ഇനി അടുത്ത സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചെയിൻ 3 കൂടാതെ രണ്ട് ചെയിൻസും കൂടെ ചെയ്യണം, ചെയിൻ 1, ചെയിൻ 2. അപ്പോൾ മൊത്തം ടോട്ടൽ 5 ചെയിൻസ് ചെയ്തു. 5 ചെയിൻസ് ചെയ്ത ശേഷം നമ്മൾക്ക് ഇവിടുത്തെ രണ്ട് ചെയിൻസ് സ്കിപ്പ് ചെയ്യാം, സ്കിപ്പ് 1, സ്കിപ്പ് 2. എന്നിട്ട് ഈ മൂന്നാമത്തെ ചെയിനിൽ ഇൻസെർട്ട് ചെയ്ത് ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ രണ്ട് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തു, 5 ചെയിൻസ് ഉണ്ടാക്കി. എന്നിട്ട് രണ്ട് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് മൂന്നാമത്തെ സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു, കണ്ടില്ലേ. ഇനി നമ്മൾക്ക് രണ്ട് ചെയിൻസ് ഉണ്ടാക്കാം, ചെയിൻ 1, ചെയിൻ 2. ഇനി നമ്മൾക്ക് ഇവിടുത്തെ നെക്സ്റ്റ് രണ്ട് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യാം. ഈ സ്റ്റിച്ചും സ്കിപ്പ് ചെയ്ത് മൂന്നാമത്തെ സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷേ സ്റ്റിച്ച്. അങ്ങനെ ഈ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യാം. ഇനി ഇതിൻ്റെ അവസാനത്തെ ഡബിൾ ക്രോഷേ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ചെയിൻസ് ചെയ്തു. ഇനി നമ്മൾക്ക് ഇവിടെ നിന്ന് മൂന്നാമത്തെ ചെയിനിൽ ഇത് സ്ലിപ്പ് സ്റ്റിച്ച് വെച്ച് ജോയിൻ ചെയ്യാം. അപ്പോൾ മൂന്നാമത്തെ ചെയിനിൽ ഇൻസെർട്ട് ചെയ്യാണ്, മൂന്നാമത്തെ ചെയിനിൽ ഇൻസെർട്ട് ചെയ്ത് ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് വെച്ച് ജോയിൻ ചെയ്യാം. അങ്ങനെ റൗണ്ട് 12 കംപ്ലീറ്റ് ആയി. അപ്പം ഈ റൗണ്ടിലാണ്, ഇതിലാണ് നമ്മളെ സ്ട്രിങ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾക്ക് നെക്സ്റ്റ് റോ കംപ്ലീറ്റ് ഡബിൾ ക്രോഷേ റോ ആണ്. നമ്മളുടെ ഈ അടിയിൽ ചെയ്ത പോലെ കംപ്ലീറ്റ് ഡബിൾ ക്രോഷേ റോ ആണ് ചെയ്യാൻ പോകുന്നത്. അതിനായി ആദ്യം തന്നെ മൂന്ന് ചെയിൻസ് ഉണ്ടാക്കാം. ഇനി യാൺ ഓവർ ചെയ്ത് എല്ലാ ചെയിൻസിലും ഇൻസെർട്ട് ചെയ്ത് ഓരോ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ റോ 13 മൊത്തം ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. റോ 13 ചെയ്ത ശേഷം റോ 14 ആൻഡ് 15 ഞാൻ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് വെച്ച് എല്ലാ ലൂപ്സിലും ചെയ്തു. പക്ഷെ ഒരു ഡിഫറൻസ് മാത്രം, ഞാൻ ഇതിൻ്റെ ബാക്ക് ലൂപ്പിൽ മാത്രമാണ് ഇതിൽ ഇൻസെർട്ട് ചെയ്തത്. അതായത് നമ്മൾ നോർമലി ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ വി പാറ്റേണിലാണ് ഇൻസെർട്ട് ചെയ്യുക. ഇങ്ങനെയാണ് ഇൻസെർട്ട് ചെയ്യുക. ഈ രണ്ട് റോസിലും ഞാൻ ഈ ബാക്ക് ലൂപ്പിൽ മാത്രമാണ് ഇൻസെർട്ട് ചെയ്തിട്ട് ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തത്. എന്നിട്ട് ഞാനിവിടെ സ്ലിപ്പ് സ്റ്റിച്ച് വെച്ച് ഈ റൗണ്ടും ജോയിൻ ചെയ്തു. ഇനി നമ്മൾക്ക് ഇതിൻ്റെ സ്ട്രിങ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഡാർക്ക് കളർ യാണാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ വെറും ചെയിൻ സ്റ്റിച്ചാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നമ്മൾ നോർമലി ചെയിൻ സ്റ്റിച്ച് ഇവിടെ നിന്നാണ് ചെയ്യുക, പക്ഷെ നമുക്കിവിടെ ഈ അറ്റത്ത് തുന്നാനുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് ഇത്ര വിട്ട്, ഒരു 6 ഇഞ്ചസോളം വിട്ട് ഇവിടെ തൊട്ട് നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കി നമുക്ക്
സ്ട്രിങ്ങിൻ്റെ ലെങ്ത് അനുസരിച്ച് ചെയിൻസ് ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ എനിക്ക് ആവശ്യമുള്ള അത്ര ലെങ്ത്തിൽ ചെയിൻ സ്റ്റിച്ച് ഉണ്ടാക്കി. സ്റ്റാർട്ടിങ്ങിൽ ചെയ്തതുപോലെ തന്നെ ചെയിൻസ് ഉണ്ടാക്കിയ ശേഷം ഇവിടെ നോട്ട് ഉണ്ടാക്കി ഞാനൊരു 6 ഇഞ്ചസോളം ഞാൻ വിട്ടിട്ടുണ്ട്. രണ്ടറ്റത്തും ഇങ്ങനെ യാൺ കിട്ടണം. അപ്പോൾ ഇതാണ് നമ്മളുടെ സ്ട്രിംഗ്. ഇനി നമുക്ക് ഈ സ്ട്രിങ്ങിൻ്റെ അറ്റത്ത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോംപോംസ് ഉണ്ടാക്കാം. പോംപോം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ സെയിം ഡാർക്ക് കളർ യാൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ യാൺ എടുത്ത് നമ്മളുടെ ഈ 2 ഫിംഗേഴ്സ് ആവശ്യമാണ്. നമ്മൾ ഇവിടെ ടൈറ്റായി യാൺ പിടിക്കണം. ഇങ്ങനെ പിടിച്ച് നമ്മൾ ഈ 2 ഫിംഗേഴ്സിനെ ഇങ്ങനെ യാൺ ചുറ്റിക്കൊണ്ടേയിരിക്കുക. നമ്മൾ കൗണ്ട് ചെയ്യണം എത്ര പ്രാവശ്യം നമ്മൾ ചുറ്റുന്നുണ്ടെന്ന്. കാരണം നമ്മളെ 2 പോംപോംസും സെയിം വലുപ്പമായിരിക്കണം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചുറ്റുന്നത് എത്ര കൗണ്ടാണെന്ന് നോക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 20 ടൈംസ് ഇതിനെ ചുറ്റുക, എൻ്റെ ഫിംഗേഴ്സ് 2 ഫിംഗേഴ്സിനെ ചുറ്റുകയാണ് ഞാൻ വെച്ച്. 20 ടൈംസ് ചുറ്റിയതിന് ശേഷം നമുക്ക് ഞാനിവിടെ കട്ട് ചെയ്യാം. ഞാൻ കട്ട് ചെയ്തു. ഇനി ഈ യാൺ എടുത്ത് വേറൊരു യാൺ എടുത്ത് ഇതിൻ്റെ അകത്ത് കൂടെ എടുത്ത് നമുക്ക് ഇതിനെ ഇവിടെ ടൈറ്റായി കെട്ടാം. ഈ യാൺ ഇതിൻ്റെ ഏകദേശം ലെങ്ത്ത് തന്നെ കട്ട് ചെയ്യാം. ഇനി നമ്മൾക്ക് ഈ മടക്കുകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ കൂടുതൽ ലെങ്ത്തുള്ള യാണിനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എല്ലാം ഒരേ വലുപ്പത്തിലാക്കി കൊടുക്കാം. അപ്പം ഇങ്ങനത്തെ 2 എണ്ണം വേണം നമ്മൾക്ക് ഈ സ്ട്രിങ്ങിൻ്റെ 2 അറ്റത്തും അറ്റാച്ച് ചെയ്യാൻ. അപ്പോൾ സ്ട്രിങ്ങിൻ്റെ 1 അറ്റത്ത് പോംപോം പിടിപ്പിച്ച ശേഷം നമുക്ക് ഈ സ്ട്രിങ് ഇതിൻ്റെ അകത്ത് കൂടി ഇങ്ങനെ ഈ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഹോൾസിൻ്റെ അകത്ത് കൂടി ഇങ്ങനെ പാസ് ചെയ്ത് എടുക്കാം. ഓരോ ഹോൾസിൻ്റെ അകത്ത് കൂടി ഇങ്ങനെ പാസ് ചെയ്തിട്ട് വേണം മറ്റേ പോംപോം പിടിപ്പിക്കാൻ. ഇനി ഈ അറ്റത്തും ഇതേപോലെ തന്നെ പോംപോം പിടിപ്പിക്കാം. സ്ട്രിങ്ങിൻ്റെ അറ്റത്ത് ഞാൻ നോർമൽ നീഡിൽ, നമ്മളെ നോർമൽ തുന്നുന്ന നീഡിലാണ് കോർത്തിരിക്കുന്നത്. സ്റ്റിച്ചിങ് നീഡിൽ, അല്ലാതെ ക്രോഷേ നീഡിലല്ല. എന്നിട്ട് ഇതിൻ്റെ അകത്ത് സാധാരണ തുന്നി പിടിപ്പിക്കുന്നത് പോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തുന്നി പിടിപ്പിക്കാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ പ്രാവശ്യവും സ്റ്റിച്ച് ഈ നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുമ്പോൾ ഈ പോംപോമിൻ്റെ ഈ ഓരോ ഫെതേഴ്സ് ഇതിന് മടങ്ങി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ സ്ട്രിങ്ങിൻ്റെ 2 അറ്റത്തും പോംപോം പിടിപ്പിച്ചു. ഇങ്ങനെ നമ്മളുടെ ബാഗ്, ഡ്രോ സ്ട്രിംഗ് ബാഗ് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്ക് ഇതിവിടെ ഇങ്ങനെ ടൈറ്റായി വലിച്ച് ഇവിടെ ഇങ്ങനെ കെട്ടി കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ ബാഗ് വലുതാക്കണമെങ്കിൽ ഇവിടെ നമ്പർ ഓഫ് റൗണ്ട്സിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി. എന്നിട്ട് അതുപോലെ തന്നെ ഇവിടുത്തെ റോസിൻ്റെ എണ്ണവും അതിനനുസരിച്ച് കൂട്ടിയാൽ മതി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ബാഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ ഫോട്ടോസ് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്തോളൂ. Thank you. Thanks for watching Nitvita Moo. Bye-bye.